ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നലത്തെ സിജോ ഔട്ടാവുന്ന സമയത്ത് അർജുന്റെ പെർഫോമൻസ്, അർജുൻ അങ്ങോട്ട് വളരെയധികം വിഷമം വന്നിട്ട് അങ്ങോട്ട് കരയുന്നതായിട്ടാണ്. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ഋഷിയെ കുറിച്ചാണെങ്കിലും അർജുനെ കുറിച്ചാണെങ്കിലും ജാസ്മിനെ കുറിച്ചാണെങ്കിലും ഒരു മത്സരാർത്ഥികൾക്ക് അവളെ കുറിച്ചും പഴയ പോലെ യൂട്യൂബേഴ്സിന് സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ച പൊങ്കാല എന്ന് പറഞ്ഞ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള കമന്റ് ആയിരുന്നു. എല്ലാവർക്കും പി ആർ വർക്കാന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല, ഒരു വീഡിയോയും ചെയ്യാൻ പറ്റില്ല. ആരെ കുറിച്ച് പറഞ്ഞാലും ഉടനെ ആ യൂട്യൂബേഴ്സിനെ പിടിച്ച് ആ ആൾക്കാരെ, ജിൻഡോയെ കുറിച്ച് പറഞ്ഞ അപ്പൊ തന്നെ ജിൻഡോടെ പി ആർ ആക്കും. പിന്നെ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പറയുന്ന എല്ലാം കള്ളമാണെന്നൊക്കെ ഉള്ള രീതിയിൽ കുറെ അവരും വിശ്വസിക്കരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് പി ആറുകളുടെ കുറെ ഒരു എന്തൊരു ഐഡിയകളാണെന്നറിയാവോ. ഈ വർഷമാണ് അത് ഇത്രയും കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കമന്റും ഒരു ഇത് വേണ്ട, ഒരു വിദ്യാഭ്യാസത്തൊക്കെ വിദ്യാഭ്യാസത്തിന്റെയൊക്കെ ഏഴ് ഇലത്തൂടെ പോയിട്ടില്ലെന്ന് തോന്നുന്ന കൂട്ട കമന്റുകളാണ് കൂടുതലും വരുന്നത്. അതിപ്പോ ആരും മോശമല്ല കേട്ടോ, എല്ലാ ആർമിക്കാരും ഇത്രയും ആർമിക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഋഷിയെ പറയാൻ പറ്റില്ല, അഭിഷേകനെ പറയാൻ പറ്റില്ല, മറ്റേ അർജുനെ ഒന്നും പറയാൻ പറ്റില്ല, ആരെ ഒന്നും വിമർശിക്കാൻ പറ്റിയല്ല. നല്ലത് മാത്രം പറഞ്ഞിരിക്കുക, അവരവിടെ കാണിക്കുന്നതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നലെ തന്നെ ഇപ്പം അർജുന അവിടെ നേരത്തെ സിജോയിക്കിട്ട് ഇടി കൊണ്ട് ചമ്മന്തിയായി ഒരു പരുവായിപ്പോ അവിടെയുള്ള ഒരു മത്സരാർത്ഥിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നലെ ശ്രീതു ആണ് പോകുന്നെങ്കിൽ അർജുൻ ഈ കരച്ചിൽ കരഞ്ഞ കുറച്ചെങ്കിലും അവരുടെ കോമ്പോയും അവർക്ക് അവരുടെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണെന്നെങ്കിലും ഒക്കെ. ഇത് ശ്രീതു അല്ല, ഇത് കരയാൻ വേണ്ടി അഭിനയിക്കാൻ തയ്യാറായി നിന്നിട്ട് ശ്രീതു അല്ല പോകുന്നത്, സിജോ ആണെന്ന് നേരത്തെ മനസ്സിലാകുകയും ചെയ്തെന്നാണ് പറയുന്നത് അർജുന്. മനസ്സിലായി സിജോ ആ നീങ്ങുന്ന ആ കട്ട വെക്കുന്നതൊക്കെ കണ്ടപ്പോ തന്നെ സിജോ ആന്ന് മനസ്സിലായി. പക്ഷെ അപ്പൊ തന്നെ അവിടെ ആരും കരയാത്ത വ്യക്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഹൃദയഭേദകമായ കരച്ചിൽ. അപ്പൊ സിജോ പോലും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ട്, അയ്യോ ഇതെന്ത് പറ്റി അർജുൻ ഇന്ന് വരെ ഒരു ഇതുവരെ ഒരു അടുത്ത ഇടപഴക പോലും ഈ ഇതുവരെ നമ്മൾ കണ്ടിട്ട്, ഇവര് തമ്മിലുള്ള ഒരു സ്നേഹമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞ സിജോ ഔട്ടാകാനുള്ള കാര്യം തന്നെ ആരോട് സ്നേഹിച്ചിട്ടാന്ന് ചോദിച്ചാൽ നന്ദൂട്ടി 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 എന്ന് പറഞ്ഞു സായി ആയിട്ടുള്ള കൂട്ടും അവരാ മൂന്ന് ശശി കോംബോ, ആ കോംബോ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ സിജോ ഔട്ടാകാനുള്ള കാരണം പോലും. അല്ലാതെ ഈ അർജുനൊന്നും സിജോയായിട്ട് കമ്പനി കൂടുന്നതോ മാറിയിരുന്ന് സംസാരിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇന്നിപ്പോ അർജുൻ പറയുന്നുണ്ട് അവന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ അവരെ എനിക്ക് സങ്കടം ആകുന്നു എന്നൊക്കെ. ഇവർ ഇത്രയും അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു സീനും ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിട്ടില്ല, നമ്മൾ പ്രേക്ഷകരെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് എപ്പോൾ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. പക്ഷെ എപ്പോഴും കൂടെ നടക്കുന്ന ശ്രീതു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നീ നാട്ടുകാരെ പറ്റിച്ചോ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ശരിക്കും എന്താന്ന് വെച്ചാൽ സിജോയോട് അത്ര അടുപ്പ്, ഇനി വിരലെല്ലണ്ണാവുന്ന ആൾക്കാർ ആറ് പേരേ ഉള്ളൂ. അപ്പൊ സിജോ ഔട്ടായി ആ സിജോയുടെ വോട്ട് കിട്ടാനോ എന്തൊക്കെയുള്ള വോട്ടിന് വേണ്ടിയുള്ള ഒരു ഓസ്കാർ അഭിനയമാണ്. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തില് അർജുൻ പുറകോട്ടല്ലെന്നുള്ള കാര്യം മറ്റാരെക്കാട്ടും നമുക്കറിയാം. അർജുൻ ആകെ കൂടി ഇത്രയും കാലം അവിടെ നിന്നിട്ട് ടാസ്കിലെല്ലാം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അഭിനയിക്കാൻ കിട്ടുമ്പോൾ തന്നെ, ഞാൻ പണ്ട് ജാൻമണി അവതരിപ്പിച്ചപ്പോഴും നോറയെ അവതരിപ്പിച്ചപ്പോഴും എല്ലാം അർജുൻ ഏറ്റവും നല്ലപോലെ അഭിനയിക്കും എന്നുള്ള കാര്യം അറിയാം. അതേപോലത്തെ ഒരു അഭിനയം കിട്ടിയ അവസരത്തിൽ ഇന്നലെ വെച്ചെന്നുള്ള, അല്ലാതെ ആത്മാർത്ഥമായിട്ട് തോന്നിയെന്ന് നമുക്കൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് വന്ന് അയ്യോ അർജുൻ ഇന്നലെ സിജോ പോയപ്പോൾ വളരെ വിഷമായിപ്പെട്ടോ ചങ്കു പൊട്ടിക്കരയായിരുന്നു, ഓ ഇവർ തമ്മിൽ ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല. ഇത് ഓസ്കാർ അഭിനയം തന്നെയാണ്. ഓസ്കാർ അഭിനയത്തിന്റെ കാര്യത്തിൽ അവിടെയുള്ള ഒരു മത്സരാർത്ഥികളും പുറകോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജാസ്മിൻ ആണെങ്കിലും എല്ലാവരും ഓസ്കാർ അഭിനയം, ആരും മോശമല്ല കേട്ടോ, ഒരാളെ മാറ്റി പറയുന്നില്ല. അഭിനയം അത് നല്ലതായിട്ട് ശരിക്കും സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിക്കുന്ന ആൾക്കാരെക്കാട്ടും നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചാണ് അല്ലാത്തവർ പോലും പോയിരിക്കുന്നത്. എന്നാൽ ഇവിടെ അൻസിബ എന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുണ്ട്, ആ കുട്ടി അവിടെ ഇത്രയും നന്നായിട്ട് പുറത്ത് ദൃശ്യത്തെ വരെ അഭിനയിച്ച് നല്ല അഭിനയം കാഴ്ചവെച്ച ആ കുട്ടി, ലാലേട്ടൻ വീക്കെൻഡിൽ വന്നിട്ട് എന്തെങ്കിലും അഭിനയിക്കാൻ കൊടുക്കുമ്പോൾ അതിഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി, ആ കുട്ടി ആ ബിഗ് ബോസ് ഹൗസിൽ അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഈ പറയുന്ന അതിന് അംഗീകാരമുള്ള, അതിന് കിട്ടേണ്ട അർഹതയുള്ള അംഗീകാരം ബിഗ് ബോസ് കിട്ടിയിട്ടില്ല. ആദ്യം എല്ലാം കട്ടിൽ റാണി വിഷം എന്തെല്ലാം പറഞ്ഞ് അതിനെ അവഹേളിച്ചോണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഓരോ അമ്മമാരും മരുമകളാക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടൊരു വ്യക്തിത്വമാണ് ആ കുട്ടിക്കുള്ള. എന്നിട്ട് മലയാളികൾ ആ കുട്ടിയെ അംഗീകരിച്ചില്ല. ബിഗ് ബോസിൽ നിന്ന് ശരിക്കും ഒരു ക്വാളിറ്റി ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരിക്കുന്നത് അൻസിബ മാത്രമാണ്. പിന്നെ അപ്സര ഉണ്ടായിരുന്നു, അപ്സരയ്ക്ക് നോക്കുകയാണെങ്കിൽ അല്പം അഹങ്കാരം ഓവർ കോൺഫിഡൻസ് വന്നിട്ട് അഹങ്കാരം വന്ന ഉള്ള ഗുണങ്ങൾ മുഴുവൻ കളഞ്ഞ പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. അത് കുറച്ച് റിയലായിട്ട് അങ്ങനെയാണോ നമുക്കറിയില്ല. ഏതായാലും ബിഗ് ബോസ് വിട്ട് പുറത്തേക്ക് വിട്ട സീനുകൾ കണ്ടിട്ട് നമുക്ക് തോന്നിയ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. പിന്നെ അതോടൊപ്പം മറ്റൊരു ഇത് പറയുവാണെങ്കിൽ നമ്മുടെ നോറ, നോറ ചീവീട് പോലെ നടക്കുക, ഈ ക്യാമറ അവിടെയുള്ള ഒരു മത്സരാർത്ഥികളോട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പോകാൻ നേരത്തിൽ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ ആ വീടിനെ ഇഷ്ടപ്പെട്ട മിസ് ചെയ്യുന്ന ലാലേട്ടനെ മിസ് ചെയ്യും, ബിഗ് ബോസിനെ മിസ് ചെയ്യും, അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളെ മിസ്.
തീരെ ഒരു മത്സരാർത്ഥികളോടും ഇഷ്ടമില്ല. അപ്പൊ അവിടെ വേറെ നോറയുടെ മറ്റേ അതെല്ലാം ഒരു മോശവശാണേലും മറ്റൊരു നല്ല വശം പറയാനുള്ള നോറ അവിടെ ഒരാളെയും കൂട്ടുപിടിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു, കോമ്പോ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ നോറയ്ക്ക് കുറെ ഗുണങ്ങളുണ്ട്. ഒരു മോശം പേര് കേൾപ്പിച്ചിട്ടില്ല, ഒരു മോശം ഡ്രസ്സ് ഇട്ടിട്ടില്ല, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ നോറ എന്ന വ്യക്തിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്യാമറയിൽ പോയി നോക്കും എപ്പോഴും കരച്ചിട്ടും ബിഗ് ബോസിന് തന്നെ ഒരു തലവേദന പോലെ. ബിഗ് ബോസ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ബിഗ് ബോസ് ലാസ്റ്റ് നോറയോട് പറയുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യണമെന്നറിയാൻ ബിഗ് ബോസിന് തന്നെ ഒരു തലവേദനയായിരുന്നു ശരിക്കും നോറ. എന്നാൽ നോറയുടെ ഒരു ക്യാരക്ടർ അവിടെ അത്ര മോശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നോറ അൻസിബയ്ക്കാണല്ലോ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഈ അർജുൻ ഇത്രയും കാലം ഇങ്ങോട്ട് ഡേ വൺ തൊട്ട് ഇങ്ങോട്ട് ചെയ്ത് ഇപ്പം ഈ ലാസ്റ്റ് ഫൈനലിൽ എത്തുന്ന 6 പേരെ ഉൾപ്പെട്ട് നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, ഒരുമാതിരി ഒന്ന് വാച്ച് ചെയ്ത് നോക്കുന്നവർക്ക് ആർക്ക് എന്താണ് കാട്ടിയത്? വെറുതെ പ്രതികരിക്കേണ്ടിടത്തൊന്നും പ്രതികരിച്ചിട്ടില്ല. ഒരിടത്തു പോലും പ്രതികരിക്കാതെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു മാറിപ്പോയി ന്യൂട്രി നിന്ന്. അതൊക്കെ ജാസ്മിനൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയുന്നു കേൾക്കാം ഈ അർജുൻ്റെ കാര്യം. അർജുൻ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി നിന്ന്. എല്ലാവരും ഋഷി അങ്ങനെയല്ല, ഋഷി പ്രതികരിക്കുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഋഷി പ്രതികരിച്ചത്രയും പോലും അർജുൻ അവിടെ പ്രതികരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതികരണം അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും വാഴയായിട്ട് നിന്ന് പോകുന്ന അർജുൻ മാത്രമാണ്, അല്ല വേറെ ആരുമല്ല. ഈ ശ്രീധുവിന്റെ കൂട്ടുപിടിച്ച് കോമ്പോ നാടകം കൂടെ കളിച്ച് അർജുൻ പോകുന്നു. അർജുൻ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഫൈനൽ 6 വന്നിരിക്കുകയാണ്. ഫൈനൽ 5 ആണെങ്കിൽ ഇപ്പം അർജുന് 2 എങ്ങാണ്ടൊക്കെ ഉണ്ട്. ജിൻഡോ ആണ് 1. ശരിക്കും 6 വന്നിരിക്കുന്ന ഋഷിയാണ്. ഋഷി പോകാൻ ചാൻസ് ഉണ്ട്, മിഡ് ഡിവിഷൻ ഉണ്ടാവാം എന്നൊക്കെയും പറയുന്നുണ്ട്. അപ്പൊ ശരിക്ക് ഇന്നലെയൊക്കെ ഈ ഇതുപോലത്തെ ഈ ഇന്നലെ കാണിച്ച ആ അഭിനയം അതുപോലത്തെ അഭിനയങ്ങൾ മാത്രമാണ് അർജുൻ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ അർജുൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. എന്താണ് ചെയ്തിരിക്കുന്നത്? ഗെയിമിലൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കാണിച്ചിരിക്കുന്ന അഭിനയിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യും. ഇന്നിപ്പോ ജാൻമണി ഹൗസ് വന്നിട്ടുണ്ട്. ജാൻമണിക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന പോലെ പെരുമാറിയത് അർജുനാണ്. ആ ഒരു വിഷയം സിബിന്റെയൊക്കെ വിഷയം എടുത്ത് വലിയ കാര്യമാക്കുന്നവരൊന്നും അർജുൻ ചെയ്യുന്ന ഒന്നും വലിയ കാര്യമായിട്ട് ആരും ചോദ്യം ചെയ്തില്ല. അല്ല, ബിഗ് ബോസ് അതിൽ പുറത്തേക്ക് വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ജാൻമണിക്ക് നല്ല ദേഷ്യമുണ്ട്. ജാൻമണി ഇന്ന് വന്നിട്ട് കുറേ നേരം സംസാരിച്ചില്ല. പിന്നെ എന്തോ അർജുൻ അങ്ങോട്ട് സിജോ ഡിവിഷനെ സംബന്ധിച്ച് എന്തോ സംസാരിച്ചപ്പോൾ നോറയെ സിജോ ഒക്കെ പോയ അതെന്തോ അങ്ങോട്ട് സംസാരിക്കരുത്, അപ്പം അങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ നോറ ജാൻമണി സംസാരിച്ചല്ല. ജാൻമണി അത്ര കാര്യമായിട്ടൊന്നും അർജുനോട് സംസാരിക്കുന്നില്ല. ആരോട് നോറയോട് ക്ഷമിച്ചാൽ പോലും അർജുനോട് ക്ഷമിക്കില്ല എന്ന് ജാൻമണി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അർജുനെ. ഞാൻ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും കിട്ടുമായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫൈനൽ 6 വരെ എത്തിയിട്ട് ഇന്നലെ പ്രേക്ഷകരെ മുഴുവൻ മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ച് ഇപ്പം അതിനുള്ളിൽ നിൽക്കുന്ന അർജുൻ വിചാരിക്കുന്ന എല്ലാവരും അതങ്ങ് സമ്മതിച്ച് എല്ലാവർക്കും അത് എല്ലാവരും എല്ലാവരെയും മണ്ടന്മാരാക്കാൻ അർജുന് പറ്റി എന്നൊക്കെയാണ് അർജുൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ട് ഇന്നലെ യൂട്യൂബേഴ്സായിട്ട് റിവ്യൂ ഇട്ട് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് അർജുൻ അവിടെ ആ കരഞ്ഞു ഒരു നാടകം കളിക്കേണ്ട ഒരാവശ്യമില്ല, ഓട്ടിന് വേണ്ടി മാത്രമാണെന്നുള്ള സത്യം. ഇനി അർജുൻ ഫാൻസ് എന്ത് വന്ന് പറഞ്ഞാലും ഇതാണ് സത്യം. എന്തെല്ലാം വിളിപ്പിക്കാൻ നോക്കിയാലും ഇതാണ് സത്യം. വെറുതെ സിജോയോട് യാതൊരു അടുപ്പമില്ല, ഒരു സ്നേഹവുമില്ല. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല അവരൊന്ന് കൂടിയിരുന്ന് സംസാരിക്കുന്ന പോലും എവിടെയും. എന്നിട്ട് വെറുതെ എല്ലാവരെക്കോട്ടും കൊണ്ട് ഹൃദയ ഭേദകമായിട്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞ് ഒരു നാടകം കളിക്കുക. എന്തിനാരെ പൊട്ടന്മാരാക്ക, എന്തിനാണ് ആ നാടകം കളിച്ചത്? ശ്രീധുവിന് പോലും മനസ്സിലായി. ശ്രീധു അത് പറയുന്നുണ്ട്, നീ എന്നെ പൊട്ടിയാക്കേണ്ട, നാട്ടുകാരെ പൊട്ടന്മാരാക്കിയാൽ മതി എന്നുള്ളത്. പിന്നെ ബിഗ് ബോസ് സീസൺ 6 ഇതൊന്നും സംസാരിച്ചിട്ടൊരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ സീസൺ 6 തുടക്കം തൊട്ട് ഈ ഒരു സീസൺ 6 ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും അർഹതയുള്ളവരാരാണോ അവരാദ്യം പോകും. ശരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ ഈ നിമിഷം വരെ അവിടെ നിൽക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരാളായിരുന്നു രതീഷ്. ആ രതീഷിനെ ആദ്യമേ തന്നെ എടുത്തു കളഞ്ഞു. പിന്നെ ഇപ്പം നോക്കുവാണെങ്കിൽ അപ്സരയും അൻസിബ അപ്സര ഇവരെല്ലാം ഈ പറയുന്ന പോലെ യോഗ്യതയുള്ളവരായിരുന്നു. അവരെല്ലാം ആദ്യമേ എടുത്തു. എന്നിട്ട് ഇപ്പം വന്ന് ശ്രീധു അർജുൻ കുറെ വാഴകള്. ഇപ്പൊ ഈ ഋഷി പോലും കുറച്ചു കാലം വാഴയായിരുന്നു, ഇപ്പൊ വാഴയെന്ന് പറയുന്നില്ലേ. ഋഷി കുറച്ചു കാലം എന്തായാലും അൻസുബയുടെ കൂടെ ആ കട്ടിലായിരുന്ന് വെറുതെ സംസാരിച്ചോണ്ടിരിക്കും. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, വാഴയായിട്ടൊക്കെ തന്നെയായിരുന്നു. അഭിഷേക് എന്താണ് ഇപ്പൊ ഗെയിമിലൊക്കെ കളിച്ചെന്നല്ലാതെ അഭിഷേക് എന്താ ഇപ്പൊ അവിടെ നിൽക്കുന്ന ഒരാള് പോലും, ഫൈനൽ 6 എത്തിക്കുന്ന ഒരാള് പോലും അല്ല അർഹത. ശരിക്കും ബിഗ് ബോസിന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു അർഹതയുള്ളവരും ഗെയിം കളിക്കുന്നവരെ മുഴുവൻ പുറത്താക്കിയിട്ട് കുറെ വാഴകളെ പിടിച്ച് ഇപ്പൊ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഓട്ട് ചെയ്തോളാം നമ്മളോട് പറയുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.